വഴി എവിടെയാണെന്നൊക്കെ ചോദിച്ചപ്പോ ഒരു ചങ്കില് വെള്ളിടി കിട്ടുവാ. അയ്യ അവിടെ കേറാൻ പറ്റുമോ? നോക്കി അവിടെ വട്ടം കേറിയടാ ഒരു ഏരിയനെ. ദാ കാണുന്ന മെയിൻ റോഡ്. ഇന്നലെ പോരുമ്പോ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ലടാ ഊരേരിയ കൂടെ മൊത്തം യാത്ര അത് വലിയ പ്രതീക്ഷയില്ല. ഈ സൈഡില് വീട് എടുത്ത നല്ല കിടിലൻ സ്ഥലമാട്ടെ. കിടിലൻ സ്ഥലം ഈ തമിഴ്നാട്ടിലെ ഒരു കിടിലൻ സ്ഥലമാട്ടത്. കിടിലൻ സ്ഥലമാണ് നമ്മള് കൊടൈക്കനാൽ പോണ റൂട്ടിലൊരു ഓഫ് റോഡ് ആട്ടോ. നല്ല അടിപൊളി സ്ഥലം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഏതാ പളനിമലയാണോ കാണണേ? പുളി വൈബ് എന്ന് പറഞ്ഞാൽ പുളി വൈബുള്ള സ്ഥലമാണ്. നോക്കി വൈബ് എന്ന് പറഞ്ഞിട്ടല്ലോ ഓഫ് റോഡ് ആട്ടോ. എന്റെ മോനെ കിടുക്കാച്ചി സ്ഥലം, ഞാൻ കിടുക്കാച്ചി സ്ഥലം നോക്കി. എൻ്റെ മോനെ ഉയ്യോ ഓഫ് റോഡാണോ? കുറേ ദൂരം ഓഫ് റോഡാണ് വന്നത്. കിടുക്കാച്ചി സ്ഥലം മോനെ, കിടുക്കാച്ചി സ്ഥലം എന്ന് പറഞ്ഞാൽ കിടുക്കാച്ചി സ്ഥലം.
കാട്ടുപന്തിണ്ടാവല്ലേ ഇങ്ങോട്ട് പോട്ടെ പോട്ടെ, ഒരു കുഴപ്പമില്ല. പോട്ടെ പോട്ടെ, നീ കണ്ടി പോട. ഇവിടെ കയറ്റിയോ? ഞാൻ കുത്തിത്തരാം, ഞാൻ കുത്തി നിനക്ക് അറിയില്ല കേട്ടാ. താത്ത
ഞങ്ങൾ അഡ്വഞ്ചറായി ടൂറിസമായി ബന്ധപ്പെട്ട് വന്നതാണ്. പക്ഷേ ജീവിതം അടുക്കത്തെ അഡ്വഞ്ചറായി. അവസാനം ഞങ്ങളിവിടെ വഴി വെട്ടിപ്പോവുകയാണ് സുഹൃത്തുക്കളെ. ഞങ്ങളുടെ മെയിൻ വഴി വെട്ടുകാരൻ ജിയോയിലും അതോടൊപ്പം എയർടെലിലും പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മാങ്കടവിൻ്റെയും അടിമാലി പ്രമുഖ യൂട്യൂബറുമായ പ്രദീപ് ഏട്ടയാണ്. അതിന്റെ ചുറ്റും കള അതൊക്കെയാണ് സ്റ്റക്കായിട്ടിരിക്കാൻ കാരണം. അത് മാറ്റുമ്പോൾ തന്നെ വണ്ടി നോർമലാകും. കത്തട അല്ല ഇത് മാറ്റണ പ്രതിഭ. എൻ്റെ ചുറ്റുമുള്ള മരണം. അപ്പോൾ അതിനുള്ള എളുപ്പ വഴി അല്ലെ നമ്മൾ ചുമ്മാട്ട് കുത്തുകൊണ്ടിരിക്കാന്നുള്ളൂ. ഞാൻ കുത്തണോ? വണ്ടിയൊക്കെ തള്ളിയിട്ട് ചെറുതായിട്ടൊന്ന് കുളിക്കാൻ വേണ്ടിയാണല്ലോ സൗകര്യം. ചേട്ടനിങ്ങനെ മൊത്തം ചെളിയായിട്ടോ. അപ്പോൾ അതുകൊണ്ട് അതാ ഉണ്ണിക്കോട്ടനെ നിൽക്കണു. അവരെ തോർത്താൻ വേണ്ടി പോയതാ. മൂന്ന് തോർത്തുള്ളൂ. മൂന്ന് തോർത്തുള്ളതുകൊണ്ട് ഉണ്ണിക്കോട്ടൻ അവിടെ നിന്ന് തോർത്തുണ്ട്. കണ്ട്രി ഷവറിലാണ് കുളിച്ചോണ്ടിരിക്കുന്നത്. ഷവർ മോണിന്ന് ഷവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഷവറിൽ നിന്നാണ് ഇങ്ങനെ കണ്ട്രി കുളിച്ചോണ്ടിരിക്കുന്നത്. കണ്ട്രി ഒറ്റപാട് കുളിച്ചോണ്ടിരിക്കുക. ഇത്ര നല്ല വെള്ളം നമ്മുടെ നാട്ടിൽ പോലും ഇല്ലെന്നാണ് പറയുന്നത്. കണ്ട്രി പൊളി വൈബ് എന്ന് പറഞ്ഞാൽ പൊളി വൈബ്. അതേ കിരണ് കുളിക്കണതേ കിരണ്ട കുളി മസിൽ ബോഡി ബോഡി എല്ലാം കാണിച്ചത് കിരണ്ട കുളി. പൊളി വൈബ് എന്ന് പറഞ്ഞാൽ പൊളി വൈബ്. ഇതുപോലത്തെ ഒരു സംവിധാനത്തിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് കുളിക്കുന്നത്. സാധാരണ ഞങ്ങൾ മറ്റേ ഓലിയിലൊക്കെ ആയിരുന്നു കുളിച്ചോണ്ടിരുന്നത്. ഇത് പൊളി വൈബ്. ഷവറിൽ ആദ്യമായിട്ടാണ് കുളിക്കുന്നത്. ഈ എന്നാ വൈബാന്ന് പറയും. പക്ഷേ വൈബ് സ്ഥലം ആട്ടോ. വൈബ് സ്ഥലവും ഇതിവിടുത്തെ മറ്റേ സർക്കാരിൻ്റെ കുളമെന്ന് എനിക്ക് തോന്നണേ. നല്ല അടിപൊളി സ്ഥലം ആട്ടോ. പുളി സ്ഥലം എന്ന് പറഞ്ഞാൽ പുളി സ്ഥലവും. അപ്പോൾ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ലൊക്കേഷനിലേക്ക് പോകാം. വണ്ടി തള്ളി കയറ്റി അടുത്ത ലൊക്കേഷനിൽ പോകാം.